ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രമേത്? ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റാണ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസാറ്റ്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം, ബോയിൽ നിയമം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ബോയിൽ നിയമം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിസരണം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണമാണ്. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണമാണ്. 300K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 kg ജലത്തിനും 1 kg വെളിച്ചെണ്ണയ്ക്കും 4200J താപോർജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ജലം 301K, വെളിച്ചെണ്ണ 302K. 300K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 kg ജലത്തിനും 1 kg വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജം നൽകി. ഇവയുടെ പുതിയ താപനില ജലത്തിന് 301K വെളിച്ചെണ്ണയ്ക്ക് 302K. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു, ജലം, ഇരുമ്പ്. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതിക്കഴിഞ്ഞാൽ വായു, ജലം, ഇരുമ്പ്, ഇതായിരിക്കും ഓർഡർ. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. 16W8, 12X6, 14Y7, 17Z6. 12X6 14Z6. ഐസോട്ടോപ്പുകൾ ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്നത് സെയിം ആയിരിക്കും. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 72. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ 72 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ 6, പിന്നെ 12, പിന്നെ 6. കാർബണിൻ്റെ 6ഉം ഹൈഡ്രജൻ്റെ 12ഉം ഓക്സിജൻ്റെ 6ഉം മൊത്തം കൂടി കഴിഞ്ഞാൽ 6, 6, 12, 12, 12, 12, 24. 24×3, 4×3, 12, 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 12
72 ആറ്റങ്ങൾ. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ 72 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. മീഥൈൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? പാചകവാതകത്തിലെ പ്രധാന ഘടകം. മീഥൈൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവനയാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നത്. മീഥൈൻ പാചകവാതകത്തിലെ ഒരു ഘടകമല്ല. ബയോഗ്യാസിലെ മുഖ്യ ഘടകം. മാഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. ഇതെല്ലാം മീഥൈനാണ്. ഒരാറ്റത്തിലെ എൻഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 32. ഒരാറ്റത്തിൻ്റെ എൻഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഹേബർ പ്രക്രിയ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. മനുഷ്യൻ്റെ അക്ഷാസ്ഥിരൂഢത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം? 80. മനുഷ്യൻ്റെ അക്ഷാസ്ഥിരൂഢത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 80 ആണ്. മനുഷ്യരുടെ ആകെ 206 അസ്ഥികളാണുള്ളത്. അക്ഷാസ്ഥിരൂഢത്തിൽ ആകെ 80 അസ്ഥികളുണ്ട്. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാദപ്പനി. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാദപ്പനി. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാദപ്പനി. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടാമ്പി. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയാണ്. കേരളത്തിൽ
നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പട്ടാമ്പിയാണ്. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി. ഗോയിറ്റർ എന്ന രോഗം തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. ഗോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കാരുണ്യ. കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരാണ് കാരുണ്യ. കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് കാരുണ്യ എന്നാണ്. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം എന്ത്? ആഗോളതാപനം. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ. ഓങ്കോളജി എന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്. ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമേത്? കണ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് കണ. വിറ്റാമിൻ ഡി കണ. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയമാണ്. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം. അടുത്തായിട്ട് നോക്കുന്ന വിവരം ഒരു എൽ ഡി ക്ലർക്ക് എക്സാമിൻ്റെതാണ്. ഇടുക്കി, ആലപ്പുഴ, കോഴിക്കോട് ഈ ജില്ലകളിലേക്ക് ഇടുന്ന എക്സാമാണ്. 29/7/2017 എക്സാം നടന്നത്. 79/2017 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഇതിലെ ചോദ്യത്തിനുള്ള നോക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മരമാണ് തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മരമാണ് തെങ്ങ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡാണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചണ്ഡീഗഡാണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഗ്രാമസഭ. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിലാണ്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിലാണ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. ബിഹു എന്ത് ആസാമിലെ നൃത്തരൂപമാണ്. ബിഹു ആസാമിലെ നൃത്തരൂപമാണ്. കേരള സർക്കാരിലെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി? വിൽപ്പന നികുതി. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി വിൽപ്പന നികുതിയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദിയേത്? താപ്തി. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദിയാണ് താപ്തി. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത ഒരു നദിയാണ് താപ്തി. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ശിവജി. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ശിവജിയുടെ കാലത്താണ്. അഷ്ടപ്രധാൻ ശിവജിയുടെ കാലത്താണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം? 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയത് 2005. കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി? നിവേദിത പി ഹരൻ. നിവേദിത പി ഹരൻ ആണ് കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി. കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരനാണ്. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല? റൂർക്കല. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കല.
ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റോർക്കല. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആവിഷ്കരിച്ചത് 5 പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. ത്രിതല പഞ്ചായത്തിൽ പെടാത്ത ഏത് താലൂക്ക്? ത്രിതല പഞ്ചായത്തിൽ പെടാത്ത ഒന്നാണ് താലൂക്ക്. ഗ്രാമം, ബ്ലോക്ക്, ജില്ല, ഇതാണ് ത്രിതല പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ വെസ്റ്റ് ഇൻഡീസ്. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ വെസ്റ്റ് ഇൻഡീസാണ്. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ വെസ്റ്റ് ഇൻഡീസാണ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരെ? പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? April 5 1957. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 April 5 ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ച്. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഇവയൊക്കെയാണ് ആ നഗരങ്ങൾ. സുവർണ ചതുഷ്കോണം എന്ത്? ഡൽഹിയെയും മുംബൈയെയും ചെന്നൈയെയും കൊൽക്കത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ദിര ആവാസ് യോജന. ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദാരിദ്ര്യം. ഇന്ദിര ആവാസ് യോജന ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇന്ദിര ആവാസ് യോജന. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം? ജൂണോ. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജൂണോ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത്? ബ്രിട്ടൻ. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമാണ് ബ്രിട്ടൻ. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ബ്രിട്ടനാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കുമാറ്റി നമ്മൾ എന്നാക്കിയത്? കാനഡ. ഈയിടെ കാനഡയാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കുമാറ്റി നമ്മൾ എന്നാക്കിയത്.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആരെ? ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 35 വയസ്സ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. ഗവർണറാവാൻ 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം? 1947. 1947 ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത്. 1947